നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സി എം ആർ എൽ എക്സാലോജിക് കരാറിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. എസ് എഫ് ഐ ഒ അന്വേഷണം തടയില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാസപ്പടി എന്ന ആരോപണം ഉയർന്ന സി എം ആർ എൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയിലാണ് വീണയെ തകർക്കുന്ന വിധി വന്നത്. മാസപ്പടി ഡയറിയിൽ പേരുവന്ന പിണറായി വിജയൻ അഥവാ പി വി കേരളത്തിലെ ഒരു സാധാരണ സി പി എം പ്രവർത്തകനല്ല, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഈ സാഹചര്യത്തിൽ കർണാടക ഹൈക്കോടതിയിൽ വന്ന ഈ വിധി കേരളത്തിൽ രാഷ്ട്രീയമായും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് അനധികൃത പണമിടപാട് നടന്നു എന്ന ആരോപണത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഏറ്റെടുക്കുന്നത്. ഇവിടെ സ്വാഭാവികമായി ഉയരുന്നൊരു ചോദ്യം ഈ കേസ് എങ്ങനെ കർണാടക ഹൈക്കോടതിയിൽ എത്തി എന്നതാണ്. ഐ ടി കമ്പനിയായി രജിസ്റ്റർ ചെയ്ത വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ആസ്ഥാനം ബംഗളൂരുവിൽ ആയതിനാലാണ് കേന്ദ്ര സർക്കാർ ഏജൻസി നടത്തുന്ന അന്വേഷണം തടയണമെന്ന ഹർജിയുമായി കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെയും കേന്ദ്ര സർക്കാരിനെയും എതിർകക്ഷികളായി ചേർത്താണ് എക്സാലോജിക് ഹർജി സമർപ്പിച്ചത്. എക്സാലോജിക് സിംഗിൾ ഡയറക്ടർ കമ്പനിയാണ്. വീണ വിജയനാണ് കമ്പനിയുടെ ഡയറക്ടർ. നോമിനി വീണ വിജയന്റെ അമ്മ കമല വിജയനാണ്. എസ് എഫ് ഐ ഒ അന്വേഷണം നിയമവിരുദ്ധമാണെന്നായിരുന്നു എക്സാലോജിക് സൊല്യൂഷൻസ് ലിമിറ്റഡിന്റെ വാദം. കമ്പനി നിയമപ്രകാരം എക്സാലോജിക്കിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെയുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം നിയമവിരുദ്ധമാണ്. എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് മുൻപ് തന്നെ രജിസ്ട്രാറുടെ അന്വേഷണം ആരംഭിച്ചിരുന്നതായും എക്സാലോജിക്കിനായി ഹാജരായ അഭിഭാഷകൻ അരവിന്ദ് ദത്താർ വാദിച്ചിരുന്നു. എസ് എഫ് ഐ ഒ നടത്തിവരുന്ന അന്വേഷണത്തിന് ആധാരമായ വിവരങ്ങൾ കമ്പനിക്ക് ലഭ്യമാക്കണമെന്നും ഏജൻസിയുടെ തുടർ നടപടികൾക്കെല്ലാം ഇടക്കാല സ്റ്റേ അനുവദിക്കണമെന്നുമാണ് ഹർജിയിലൂടെ കമ്പനി കോടതിയോട് അഭ്യർത്ഥിച്ചത്. എന്നാൽ എസ് എഫ് ഐ ഒ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ എക്സാലോജിക്കിനോട് നിർദ്ദേശിക്കുകയായിരുന്നു ജസ്റ്റിസ് എം നാഗപ്രസന്ന. ഈ ഹർജി തീർപ്പാകും വരെ കമ്പനി മേധാവിയായ വീണയെ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ പോലുള്ള കടുത്ത നടപടികളൊന്നും പാടില്ല എന്ന് കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. കരിമണൽ വ്യവസായി ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടിയൽ ലിമിറ്റഡുമായി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത്. ആദായനികുതി തർക്കപരിഹാര ബോർഡ് ഉത്തരവിൽ പരാമർശിച്ച കർത്തയുടെ മാസപ്പടി പറ്റുന്ന രാഷ്ട്രീയക്കാരുടെ പട്ടികയിൽ പി വി എന്ന ചുരുക്കപ്പേര് പിണറായി വിജയനാണെന്ന് വ്യക്തമാണെങ്കിലും പക്ഷേ പി വി എന്ന പേര് താൻ അല്ല എന്നും താൻ ആരുടെയും കയ്യിൽ നിന്ന് പണം പറ്റിയിട്ടില്ല എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു പറഞ്ഞത്. ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സി എം ആർ എല്ലിന്റെ ഇടപാടിൽ നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതാണ്. എസ് എഫ് ഐ ഒക്കു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് സി എം ആർ എൽ വഴി 135 കോടി രൂപ വ്യക്തമായ രേഖകളൊന്നുമില്ലാതെ കൈമാറിയെന്ന് ആദായനികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതുമാണ്. ഇതിൽ 1.72 കോടി രൂപ വീണ വിജയന്റെ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ നൽകിയതിനും തെളിവുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷം രൂപ വീതമാണ് നൽകിയിരുന്നത്. കേരള തീരത്തുനിന്ന് നിയമാനുസൃതമായും അല്ലാതെയും കരിമണൽ കടത്തുന്ന ശശിധരൻ കർത്താക്ക് എന്ത് ഐ ടി സേവനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ നൽകുന്നത് എന്ന കാര്യമെങ്കിലും കേരളത്തിലെ സാധാരണക്കാരെ ബോധിപ്പിക്കാൻ മുഖ്യമന്ത്രിക്കും മകൾക്കും കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ചുവടെ പിടിച്ചായിരുന്നു എസ് എഫ് ഒയുടെ രംഗപ്രവേശം. സി എം ആർ എല്ലിനെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം പോലും മുഖ്യമന്ത്രി പറഞ്ഞത് തന്റെ മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് എന്നാണ്. 2014 ആരംഭിച്ച 1% കമ്പനിയാണ് എക്സാലോജിക്. വീണ വിജയൻ എന്ന ഒരേ ഒരു ഉടമ മാത്രമാണ് ഈ കമ്പനിക്കുള്ളത്. 1 ലക്ഷം രൂപ മൂലധനത്തിലാണ് കമ്പനിയുടെ തുടക്കം. വീണ വിജയൻ ഡോട്ടർ ഓഫ് പിണറായി വിജയൻ എ കെ ജി സെന്റർ പാളയം തിരുവനന്തപുരം എന്ന വിലാസമാണ് കമ്പനി രജിസ്ട്രേഷനായി ഉടമ എന്ന നിലയിൽ വീണ വിജയൻ നൽകിയിരിക്കുന്ന രേഖ. 2014 സെപ്റ്റംബർ 19 ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മുന്നിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തത്. നമ്പർ 56 ഫസ്റ്റ് എ മെയിൻ 7th ബ്ലോക്ക് കോറമംഗല ബംഗളൂരു എന്ന വിലാസത്തിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2014 1 ലക്ഷം രൂപ പ്രവർത്തന മൂലധനത്തിൽ ആരംഭിച്ച കമ്പനിക്ക് 2015 ധനലക്ഷ്മി ബാങ്കിന്റെ കോറമംഗലം ശാഖ
50 ലക്ഷം രൂപ വായ്പ അനുവദിച്ചു. ഇതാണ് ആദ്യമായിട്ട് കമ്പനിക്ക് ലഭിക്കുന്ന ധനസഹായം. പിന്നീട് 2016 മുതൽ 2019 വരെ ആകെ 77.60 ലക്ഷം രൂപ പെട്ടെന്ന് തിരിച്ചടക്കേണ്ടാത്ത രൂപയായി ലഭിച്ചു. ഇത് ഈടില്ലാത്ത അൺസെക്യൂർഡ് വായ്പയായിട്ടാണ് കിട്ടിയത്. ഇത് CMRLമായി ബന്ധമുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് ലഭിച്ചത്. കമ്പനിയുടെ പ്രവർത്തനക്ഷമത തെളിയിക്കുന്നതിന് മുൻപ് തന്നെ എക്സാലോജിക്കിന് പല വഴികളിൽ നിന്ന് സഹായം എത്തിയിട്ടുണ്ട്. കമ്പനി നിയമമനുസരിച്ച് ഒരു സ്ഥാപനത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് അധികാരം നൽകുന്നതാണ് കമ്പനി നിയമം സെക്ഷൻ 210. കമ്പനി നിയമം സെക്ഷൻ 208 പ്രകാരം രജിസ്ട്രാറുടെയോ ഇൻസ്പെക്ടറുടെയോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് അന്വേഷണം പ്രഖ്യാപിക്കാം. ഇതിനു പുറമെ കമ്പനിയുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് കമ്പനി പാസാക്കിയ ഒരു പ്രത്യേക പ്രമേയം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലും പൊതു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലും അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ഒരു സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് ഒരു കോടതിയോ ട്രൈബ്യൂണലോ അതിന്റെ മുമ്പാകെയുള്ള ഏതെങ്കിലും നടപടികളിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ കേന്ദ്ര സർക്കാർ ആ കമ്പനിയുടെ കാര്യങ്ങളിൽ അന്വേഷണത്തിന് ഉത്തരവിടും. ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്കായി കേന്ദ്ര ഗവൺമെന്റിന് ഒന്നോ അതിലധികമോ വ്യക്തികളെ ഇൻസ്പെക്ടർമാരായി നിയമിക്കാനും 201-ാം വകുപ്പ് അധികാരം നൽകുന്നുണ്ട്. കമ്പനി നിയമം വകുപ്പ് 210 വ്യവസ്ഥകൾക്കപ്പുറം ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ തട്ടിപ്പ് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കേന്ദ്ര സർക്കാർ അഭിപ്രായപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇതേ നിയമത്തിലെ 212-ാം വകുപ്പ് പ്രകാരമുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO അന്വേഷണം ആരംഭിക്കുന്നത്. കമ്പനി നിയമം വകുപ്പ് 208 പ്രകാരമുള്ള രജിസ്ട്രാറുടെ നിർദ്ദേശം ഉൾപ്പെടെ 201-ാം വകുപ്പ് പ്രകാരമുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ച് കേന്ദ്ര സർക്കാരിന് അന്വേഷണം പ്രഖ്യാപിക്കാനാകും. ഈ വകുപ്പ് പ്രകാരം കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ ജാമ്യത്തിലോ സ്വന്തം ബോണ്ടിലോ വിട്ടയക്കുന്നതുമല്ല. SFIO കേന്ദ്ര സർക്കാരിന് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാം. അന്വേഷണം പൂർത്തിയാകുമ്പോൾ അന്വേഷണ റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. മലയാളി വാർത്ത ഇൻസൈഡ്.